നമുക്ക് ഇനി എങ്ങനെയാണ് ഭാരത് സീരീസിലെ രജിസ്ട്രേഷൻ നടക്കുക എന്ന ഉദാഹരണം സഹിതമൊന്ന് നോക്കാം. ഒരു വാഹനം നമുക്കൊന്ന് രജിസ്റ്റർ ചെയ്ത് നോക്കാം. 24 വാർത്തയിലേക്ക് ഒരു വാഹനം നമ്മൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത പ്രേക്ഷകർക്ക് അതിന്റെ എങ്ങനെയാണ് ഈ ഒരു രജിസ്ട്രേഷൻ ഫോർമാറ്റ് എന്ന് വിശദമാക്കി തരാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന വാഹനത്തിലെ രജിസ്ട്രേഷൻ നമ്പർ ഉദാഹരണത്തിനായി നമ്മൾ എടുത്തതാണ് 21BH00AA എന്നുള്ളതാണ് ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ. ഈ വാഹനം രജിസ്റ്റർ ചെയ്ത വർഷം, BH ഭാരത് സീരീസ്, 4 അക്കങ്ങൾ, 2 ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്നിങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ ഒരു വാഹനം കാണുന്നത്. അതായത് ഈ ഒരു രജിസ്ട്രേഷൻ നമ്പറിന്റെ ഒരു വിശദീകരണമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അതിലെ 21 എന്ന് പറയുന്നത് 2021 എന്നതിന്റെ ഈ വർഷമാണ് ഈ വാഹനം രജിസ്റ്റർ ചെയ്തതെന്ന് വ്യക്തമാക്കുന്നു. അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ BH എന്ന് പറയുന്ന 2 വാചകങ്ങൾ, അത് 2 അക്ഷരങ്ങൾ, അത് ഭാരത് സീരീസ് ഈ ഒരു പുതിയ രജിസ്ട്രേഷൻ സംവിധാനത്തിലൂടെ രജിസ്റ്റർ ചെയ്ത വാഹനമാണ്. ഇത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും നമുക്ക് ഉപയോഗിക്കുന്നതിന് വേറെ തടസ്സങ്ങളില്ല എന്ന് വ്യക്തമാക്കുന്നു. അതിനുശേഷമുള്ള വാഹന നമ്പർ, അതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ നമ്പർ പോലെ തന്നെ 4 അക്കങ്ങൾ ഉള്ളതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാത്തിനും BH എന്നായിരിക്കും, അല്ലാതെ നമ്മുടെ ജില്ലകളുടെ ഒക്കെ അടിസ്ഥാനത്തിലുള്ള അക്കങ്ങൾ വാചക അക്ഷരങ്ങളായിരിക്കില്ല കൊടുക്കുക. BH 2 ഇംഗ്ലീഷ് ആൽഫബറ്റ് അതിനുശേഷം വരുന്നു. അതാണ് AA എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയായിരിക്കും അപ്പോൾ ഇനി മുതൽ BH സീരീസിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു വാഹനമാണ് നിങ്ങളുടേതെങ്കിൽ അത് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന രജിസ്ട്രേഷൻ നമ്പർ. ഇനി നമുക്ക് നികുതിയുടെ കാര്യം കൂടി ഒന്ന് നോക്കാം. 10 ലക്ഷത്തിൽ താഴെയാണ് ഈ ഒരു വാഹനത്തിന്റെ വിലയെങ്കിൽ 8% രജിസ്ട്രേഷൻ നികുതി. 10 മുതൽ 20 ലക്ഷം വരെയുള്ള വാഹനമാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ അതിന് 10% നികുതി ഈടാക്കേണ്ടി വരിക. 20 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഒരു ആഡംബര വാഹനമാണ് നിങ്ങൾ BH സീരീസിൽ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 12% നികുതി ആയിരിക്കും ഈ ഒരു രജിസ്ട്രേഷന് വേണ്ടി നിങ്ങൾ ഒടുക്കേണ്ടി വരിക. ഇങ്ങനെയാണ് ഭാരത് സീരീസിന്റെ രജിസ്ട്രേഷൻ. ഇതേക്കുറിച്ചുള്ള കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ BH എന്നുള്ള സീരീസിൽ 2021 മുതൽ പുതിയ ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്.